ഈ നാട്ടിലെ വലിയ പണക്കാരനായ ജഡ്ജിന്റെ വീട്ടിലെ പട്ടിയാണ് ബക്ക്. ആള് മഹാ കുരുത്തക്കാരാണെങ്കിലും എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു മനസ്സുകൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ജഡ്ജിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ദിവസം അന്ന് വീട്ടിലെ വേലക്കാരിയുടെ കൂടെ മാർക്കറ്റിലേക്ക് വന്ന ബക്കിനെ ഒരു പട്ടിപിടുത്തക്കാരൻ കാണുകയാണ്. നല്ല തടിയും വലുപ്പും ആരോഗ്യമൊക്കെയുള്ള പട്ടിയായതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കൊടുത്താൽ നല്ല പണം കിട്ടുമെന്ന് അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ മാർക്കറ്റിൽ നിന്നും ബക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് വേലക്കാരികളെല്ലാം കൂടി ഉണ്ടാക്കി വെച്ച ഭക്ഷണമെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ്. കാരണം ഇവനിതെല്ലാം നശിപ്പിക്കാൻ നിമിഷ നേരം മതി. അങ്ങനെ അവിടെ നിന്ന് ജഡ്ജ് ബക്കിനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഗസ്റ്റിന്റെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിന് പുറത്താക്കുകയാണ്. ആ സമയത്ത് തന്നെ വേലക്കാരികളെല്ലാം കൂടെ ഫുഡ് പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജും ഫ്രണ്ട്സും കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ബക്ക് വായിലൊരു ചിക്കനും കടിച്ചു പിടിച്ച് ആ ഫ്രെയിമിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ അവനൊരു തീരുമാനമാക്കിയിട്ടുണ്ടെന്ന് ജഡ്ജിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ പാർട്ടി അവിടെ കൊളാവാണ്. പാർട്ടി കൊളമാക്കിയതിന് പണിഷ്മെന്റ് ആയിട്ട് അവനെ രാത്രി വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടക്കിയാണ് ജഡ്ജ്. അന്ന് രാത്രി തന്നെയാണ് അവിടെ ആ പട്ടിപിടുത്തക്കാരനും ബക്കിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. അയാൾ ബക്കിനെ ട്രാപ്പ് ചെയ്ത് ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് മറ്റൊരാൾക്ക് ബക്കിനെ മറച്ചു വെക്കുകയാണ്. അങ്ങനെ ട്രെയിനിലും കപ്പലിലായിട്ട് ബക്ക് ഒരുപാട് ദിവസം ഭക്ഷണം പോലും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം ഒരുത്തൻ ആ പെട്ടി തുറന്ന് ബക്കിനെ പുറത്തെടുക്കുകയാണ്. പക്ഷേ അന്ന് മുതൽ ബക്കിന് ഇതുവരെ ഉള്ള പോലെ ഒന്നല്ലായിരുന്നു കാര്യങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് ബക്കിന് അവിടെ നിന്നും അടികൊള്ളാൻ തുടങ്ങുകയാണ്. പിന്നെ എന്തിനും ഏതിനും അടികൊള്ളാൻ തുടങ്ങിയ സമയത്ത് ബക്കിന് വേറെ രക്ഷയില്ലാതെ അവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചാൻസ് കിട്ടിയ സമയത്ത് ബക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഓടി പുറത്തെത്തിയ സമയത്താണ് അവനൊരു ഷിപ്പിലാണ് ഉള്ളതെന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവന് പറ്റില്ലെന്ന് അവന് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ ബക്കിനെ അവനൊട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് മഞ്ഞ് വീഴുന്നതെല്ലാം കാണുന്നുണ്ടായത്. അവിടുന്ന് വീണ്ടും അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് ബക്ക് ആദ്യമായിട്ട് ജോണുമായിട്ട് കൂട്ടിയിടിക്കുകയും അവർ തമ്മിൽ പരിചയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ ബക്കിനെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയിട്ട് ചന്തയിൽ വിൽക്കാൻ വെക്കുകയാണ്. ആ സമയത്താണ് ഒരു മെയിൽമാനും അവന്റെ വൈഫും ആ വഴി വന്നത്. അവർക്ക് ബക്കിനെ കണ്ട് ഇഷ്ടപ്പെടുകയും അവരുടെ സ്ലെഡ് ഡോഗ് ആയിട്ട് അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. പക്ഷേ സ്ലെഡ് വലിക്കുന്നത് പോയിട്ട് ഒരു സ്ലെഡ് കാണുപോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ബക്ക്. അതുകൊണ്ട് തന്നെ ബാക്കി പട്ടികളുടെ കൂട്ടത്തിൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവൻ അവന്റെ ഉള്ളിലെ ശക്തിയെ തന്നെ ഒരു കറുത്ത ചെന്നായുടെ രൂപത്തിൽ പുറത്ത് കാണുകയാണ്. അങ്ങനെ അവൻ പിന്നീട് എല്ലാം 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 പഠിച്ചു തുടങ്ങുകയാണ്. ബക്കിന്റെ കൂടെ വേറെ ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ലീഡറായിട്ടുള്ള ഡോഗ് ബാക്കി എല്ലാ പട്ടികളെയും പേടിപ്പിച്ച് നിർത്തി ഉപദ്രവിക്കുകയും അവരുടെ ഫുഡെല്ലാം തട്ടിപ്പറിച്ചെടുക്കുകയും വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ബക്ക് അവന്റെ ഫുഡ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും. എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള മാർഗം ഉണ്ടായി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ബക്കിനെ കൂടെയുള്ള മറ്റു നായ്ക്കൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ബക്ക് ഇവരുടെ കൂടെ കൂടി പെട്ടെന്ന് എല്ലാ കാര്യവും പഠിച്ചെടുക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ഐസായി കിടക്കുന്ന പുഴ കിടക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽമാന്റെ ഭാര്യ അതിനകത്തേക്ക് വീണ് മുങ്ങിപ്പോവാണ്. ബാക്കി പട്ടികളെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബക്ക് പെട്ടെന്ന് അതിനകത്തേക്ക് എടുത്തു ചാടി സ്വന്തം ജീവൻ പണയം വെച്ച് അവളെ രക്ഷിച്ച് കൊണ്ടുവരാണ്. പക്ഷേ ബക്ക് അതിനകത്തേക്ക് മുങ്ങി താഴോട്ട് പോവുകയും ചെയ്തു. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് നോക്കി. പക്ഷേ ഐസിന് ഒരുപാട് കട്ടിയായത് കൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബക്ക് സ്വയം രക്ഷപ്പെട്ട് അവരുടെ അടുത്തെത്തുന്നത്. അങ്ങനെ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകാണ്. അങ്ങനെ അവരവനെ ഒരുപാട് വിശ്വസിക്കാനും സ്നേഹിക്കാനും തുടങ്ങുകയാണ്. ഇത് കണ്ട ലീഡറായ സ്ലെഡ് ഡോഗിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ബക്കും ആ നായയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ആ ഫൈറ്റിൽ ബക്ക് ആദ്യം ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ തന്നെ ജയിക്കുകയാണ്. അതോടുകൂടി അവനോട് തോറ്റ ആ ലീഡറായ നായ അവിടെ വിട്ട് എന്നേക്ക് പോയിട്ട് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ പോകാൻ നോക്കുമ്പോഴാണ് ലീഡറായിട്ടുള്ള നായ മിസ്സിംഗ് ആണെന്ന് പെറോൾട്ടിന് മനസ്സിലാവുന്നത്. സമയം ഒരുപാട് കളയാനില്ലാത്തതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള വേറൊരു നായ്ക്ക് ലീഡർ സ്ഥാനം കൊടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ബക്ക് അങ്ങോട്ട് വന്ന് ലീഡർ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഒരു ഡോഗിനെ ലീഡർ ആക്കാനായിരുന്നു പെറോൾട്ട് തീരുമാനിച്ചത്. പക്ഷേ ബാക്കി നായ്ക്കൾ ആരും തന്നെ ലീഡർ സ്ഥാനം ഏറ്റെടുക്കാത്തതുകൊണ്ട് അവസാനം രക്ഷയില്ലാതെ ബക്കിനെ തന്നെ അവൻ ആക്കേണ്ടി വരികയാണ്. പക്ഷേ ബക്കിന്റെ സ്പീഡ് കണ്ട് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ മഞ്ഞ് മലയിടിഞ്ഞ് അവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെറോൾട്ട് അവനോട് ദൂരേക്ക് പോകാൻ ഒരുപാട് പറഞ്ഞെങ്കിലും ബക്ക് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാവരെയും രക്ഷിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിലും വേഗത്തിൽ ബക്ക് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു ആഘോഷം തന്നെ തുടങ്ങുകയാണ്. കാരണം അവിടെ എല്ലാവരും ഈ കത്ത് കാത്തു നിൽക്കുന്നവരായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പോകാൻ തുടങ്ങിയ സമയത്ത് ലേറ്റ് ആയിട്ട് ഓടി വരുന്ന ജോണിന് ബക്ക് കാണുകയാണ്. ബക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് ജോണിന്റെ കത്ത് വാങ്ങിയിട്ട് ജോണിനെ സഹായിക്കുകയാണ് വീണ്ടും. അങ്ങനെ കുറേ ദിവസം നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെറോട്ടിന് തിരിച്ചു പോകാൻ ലെറ്റർ വന്നത്. അങ്ങനെ വേറെ രക്ഷയില്ലാതെ ബക്കിനെയും ബാക്കി നായ്ക്കളെയെല്ലാം മറ്റൊരു മാർക്കറ്റിലേക്ക് പെറോട്ടിനെ തിരിച്ചു കൊണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ ബക്കും ബാക്കി ഡോഗ്സും പുതിയ യജമാനെയും കാത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് സ്വർണം തേടി വന്ന ഒരാൾ ബക്കിനെയും ബാക്കി ഡോഗ്സിനെയും കാണുന്നത്. അയാൾ അയാളുടെ സ്ലെഡ് ഡോഗ്സ് ആയിട്ട് ഇവരെയെല്ലാം വാങ്ങുകയാണ്. പക്ഷേ ആ സ്ലെഡിന് ഒരുപാട് ഭാരമുള്ളത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഡോഗ്സ് എല്ലാം തളർന്നു പോവുകയാണ്. പക്ഷേ തീരെ കരുണയില്ലാത്തവൻ ബക്കിന് നേരെ കൊല്ലാൻ വേണ്ടി തോക്ക് ചൂണ്ടിയ സമയത്ത് ജോൺ അവിടെ പെട്ടെന്ന് വന്ന് അയാളെ തല്ലി നിരത്തിട്ട് ബക്കിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ജോൺ അവരെ നന്നായിട്ട് നോക്കുകയാണ്. കുറെ ദിവസം കഴിഞ്ഞ് ബക്ക് കണ്ണു ഓർക്കുമ്പോഴേക്കും ബാക്കിയുള്ള ഡോഗ്സ് എല്ലാം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ജോണിനെയും ബക്കിനെയും ഒരു ബാറിൽ വെച്ച് കണ്ട ദുഷ്ടനായിട്ടുള്ള ആ വ്യക്തി ജോണിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ ബക്ക് അവന്റെ നേരെ ചാടി വീണ് അവനെ ആക്രമിച്ച് ജോണിനെ രക്ഷിക്കുകയാണ്. അങ്ങനെ ബക്കിനെയും കൂട്ടി സ്വർണ്ണമുള്ള സ്ഥലത്തേക്ക് പോകാൻ ജോണ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരൊരു തോണി കയറി അവിടെ എത്തുകയാണ്. അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി അവർ രണ്ടുപേരും താമസിക്കാനും തുടങ്ങുകയാണ്. അപ്പോഴാണ് ആ പണക്കാരനായ ദുഷ്ടൻ ജോണിനെ കൊല്ലാൻ വേണ്ടി ജോണിന്റെ സ്വന്തം വീട്ടിലെത്തുന്നത്. അവിടെ നിന്നും അവർ പോയിട്ടുണ്ടെന്ന് അയാൾക്ക് അങ്ങനെ മനസ്സിലാവുകയാണ്.
അവിടെ കണ്ട മാപ്പ് നോക്കിയിട്ട് അവർ രണ്ടുപേരും എങ്ങോട്ടാ പോയെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് ജോൺ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുഴയിൽ നിന്നും ജോണിന് ഒരു സ്വർണം കിട്ടാണ്. അങ്ങനെ ജോണും ബക്കും കൂടെ ആ പുഴ മുഴുവൻ അരിച്ചു പെരുകി സ്വർണം എടുക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ബക്ക് ഒരു വെളുത്ത വോൾഫിനെ ദൂരെ കാണുകയാണ്, അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യാണ്. ആ സമയത്താണ് ആ വെളുത്ത വോൾഫിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വോൾഫ് അറിയാതെ പുഴയിലേക്ക് വെട്ടെന്ന് വീഴുന്നതും ഒഴുകിപ്പോകാൻ തുടങ്ങുന്നതും. ബക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അവനെ രക്ഷിച്ച് കയറ്റുകയും അങ്ങനെ ബക്ക് അന്നു മുതൽ അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറുകയും ചെയ്യാണ്. അവന് ആ വൈറ്റ് വോൾഫിനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോൺ ദിവസവും സ്വർണം തപ്പിയെടുക്കാൻ തുടങ്ങുകയാണ്. ബക്ക് അവർക്കുള്ള ഫുഡ് കൊണ്ടുവരും, പിന്നീട് വൈറ്റ് വോൾഫിന്റെ കൂടെ കാട്ടിലേക്ക് പോക്കും സ്ഥിരമാക്കുകയാണ്. അങ്ങനെ ബക്ക് മെല്ലെ മെല്ലെ ആ വോൾഫിന്റെ കൂട്ടത്തിൽ തന്നെ ആയി പോവാണ്. ബക്കിന് പുതിയൊരു ഫാമിലി കിട്ടുന്ന കാര്യത്തിൽ ജോണിനും ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു. ഇവിടെ ബക്കിന് ഒരുപാട് കൂട്ടുകാരും ഫാമിലിയായിട്ട് വൈറ്റ് വോൾഫും എല്ലാം ഉണ്ട്. അങ്ങനെ ജോൺ അവിടെ നിന്നും തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. ഇത്രയും കാലം തപ്പിയെടുത്ത സ്വർണത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം പുഴയിലേക്ക് വലിച്ചെറിയാണ് ജോൺ. എന്നിട്ട് എനിക്ക് ജീവിക്കാൻ ഇത്ര മാത്രമേ വേണ്ടൂ എന്ന് ബക്കിനോട് പറയുകയാണ്. അന്ന് രാത്രി ബക്ക് കാട്ടിലായിരുന്ന സമയത്ത് ജോണിന് വീടിന് പുറത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് ആ പണക്കാരനായ ദുഷ്ടനായിരുന്നു. അയാൾ ജോണിനെ കൊന്നിട്ട് ആ സ്വർണം മുഴുവൻ എടുക്കാൻ വന്നതായിരുന്നു. അയാൾ ജോണിന് നേരെ വെടിവെക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് നിലത്ത് വീണ് വീടിന് മുഴുവനായിട്ട് തീപിടിക്കുകയാണ്. അങ്ങനെ ആ തീ ദൂരെയെന്ന് കാണുന്ന ബക്ക് ഓടിയെത്തുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കും ജോണിന് വെടികൊണ്ടിട്ടുണ്ടായിരുന്നു. ബക്ക് ആ ദുഷ്ടനെ തള്ളി തീയിലേക്കിട്ട് കൊല്ലുകയാണ്. അങ്ങനെ വെടികൊണ്ട് ഒരുപാട് അവശനായ ജോൺ മരിക്കാനാവുകയാണ്. ആ സമയത്ത് ബക്കിനോട് ആ കാട്ടിൽ സന്തോഷമായിട്ട് ഇരുന്നോളാനും അതാണ് അവന്റെ വീട് എന്നും അവിടെ അവനൊരു കുടുംബം ഉണ്ടെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ജോൺ അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യാണ്. അങ്ങനെ ബക്ക് അവിടെ വെള്ള വോൾഫിന്റെയും അവരുടെ മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്.